എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ചുഴലിക്കാറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കാണും ന്യൂസിലൊക്കെ ലൂസിയാന ടെക്സാസ് ഭാഗത്ത് ഹറിക്കെയിൻ ഉണ്ടായത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശക്തിയായിട്ടുള്ളൊരു ഹറിക്കെയിൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യണത്. ഇതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത പ്രിപ്പറേഷൻസും പിന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. രണ്ട് ട്രോപ്പിക്കൽ സ്റ്റോംസ് ഉണ്ടായിരുന്നു, മാർക്കോ, ലോറ. മാർക്കോ അധികം ശക്തിയുള്ള സ്റ്റോം ആയിരുന്നില്ല. മാർക്കോ നമ്മുടെ ഏരിയയിൽ പാസ് ചെയ്യുമെന്ന് പറഞ്ഞ ദിവസത്തെ വീഡിയോ ആണിത്. അത്യാവശ്യം നല്ല മഴയും ചെറിയ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ ഞങ്ങൾക്ക് വോളണ്ടറി ഇവാക്വേഷൻ അലേർട്ട് വന്നിരുന്നു. കാരണം ലോറ കാറ്റഗറി 2-ൽ നിന്ന് കാറ്റഗറി 3-ലേക്ക് ശക്തി പ്രാപിച്ചിരുന്നു. ഇനി മാൻഡേറ്ററി ഇവാക്വേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ഞങ്ങൾ ചെയ്തു തുടങ്ങി. ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസും അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും മെഡിസിൻസും ഒക്കെ ബാഗിൽ വെച്ചു. അതുപോലെ കാറിൽ ഫുൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാനും അറിയിച്ചിരുന്നു. ഇനി ട്രാഫിക്കിൽ സ്റ്റക്ക് ആവുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ട നോൺ പെരിഷബിൾ ഫുഡ് ഐറ്റംസും പ്രിപ്പയർ ചെയ്തു, കൂടെ വാട്ടർ ബോട്ടിൽസും. പക്ഷേ ട്യൂസ്ഡേ ഈവനിംഗ് ആയിട്ടും മാൻഡേറ്ററി ഇവാക്വേഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ ലോറ വീണ്ടും ശക്തി പ്രാപിച്ചു. പിന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രോബ്ലം, പവർ ഫെയിലർ വരികയാണെങ്കിൽ ഫുഡും വെള്ളവും ഒക്കെ പ്രശ്നമാവും. കുക്കിങ്ങിന് ഇവിടെ ഗ്യാസല്ല, കോയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നോൺ പെരിഷബിൾ ഫുഡ് ഐറ്റംസും കൂടെ ഉണ്ടാക്കി. പിന്നെ ബാത്ത് ടബിൽ നിറയെ വെള്ളവും നിറച്ചു വെച്ചു. വെനസ്ഡേ മോർണിംഗ് ആയി, പക്ഷേ അത്ര വലിയ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ലോറ പക്ഷേ കാറ്റഗറി 4-ലേക്ക് മാറി. ഇതയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രദേശത്ത്, അതായത് ലൂസിയാന ഭാഗത്ത് അടിക്കുന്ന ശക്തമായ ചുഴലിക്കാറ്റ് ഇതാണ്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. രാത്രിയായി, നല്ല കാറ്റുണ്ട്. അതിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് നന്നായി കേൾക്കായിരുന്നു. എങ്കിലും അത് അധികം ഇഫക്റ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഉറങ്ങാൻ പോയി. വീണ്ടും അലേർട്ട് വന്നു, പക്ഷേ അത് ടൊർണാഡോ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. അത് ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ചു. ഫസ്റ്റ് ടൊർണാഡോ അലേർട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര പേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശക്തിയായിട്ടുള്ള കാറ്റ് അടിക്കുന്ന അറിയായിരുന്നു, പക്ഷേ ടൊർണാഡോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബെഡെല്ലാം വിൻഡോൻ്റെ അടുത്ത് നിന്നെല്ലാം മാറ്റിയിട്ടു, ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷേ 12:30 ടൊർണാഡോ പാസ് ചെയ്യുന്ന പ്രതീക്ഷിച്ചത്, പക്ഷേ അലേർട്ട് കണ്ടിന്യൂ ചെയ്തു. 12:30 മുതൽ ഏകദേശം രണ്ടേകാല് വരെ അലേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഭയങ്കര പേടിച്ച് ഉറക്കെല്ലാം പോയി. രാത്രി മൊത്തം ഇരുന്നു, പിന്നെ കറണ്ട് പോയി. എൻ്റെ ഒരു ഭാഗത്തിന് കറണ്ട് പോയി, അപ്പോൾ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ നല്ല പേടിയുള്ളൊരു എക്സ്പീരിയൻസും ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങി പുറത്തെല്ലാം നോക്കി, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫുൾ മരങ്ങളെല്ലാം, മരത്തിൻ്റെ ചില്ലകളെല്ലാം പൊട്ടിക്കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. വേറെ അധികം കുഴപ്പങ്ങളൊന്നും ഈ ഏരിയയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആ കൂടി ഒരു ഗുണം ഉണ്ടായതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനുവേണ്ടി മറ്റുണ്ടാക്കി വെച്ച ഭക്ഷണം ഒരു 3 ദിവസം അടുപ്പിച്ച് കഴിക്കേണ്ടി വന്നു നിർത്താതെ. അങ്ങനെയാണ് അത് തീർത്തത്. അപ്പോൾ എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ആദ്യത്തെ ഒരു ചുഴലിക്കാറ്റ് അനുഭവം. തേഴ്സ്ഡേ മോർണിംഗിലത്തെ കുറച്ച് വീഡിയോസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അധികം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അടുത്തുള്ള വേറെ സ്ഥലങ്ങളിലും ബിൽഡിങ്സും മറ്റും തകർന്നതായിട്ട് കേട്ടിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ വീഡിയോസ് എല്ലാം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.